നമസ്കാരം. സ്വകാര്യ നയം പണിയാകുമെന്ന് വ്യക്തമായതോടുകൂടി പുതിയ നയം അംഗീകരിച്ചില്ലെങ്കിലും അക്കൗണ്ടുകളൊന്നും ഫെബ്രുവരി 8 ഡിലീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാണ് വാട്സപ്പ് തടിയൂരാൻ ശ്രമിച്ചത്. അതായത് പ്രതിഷേധം കടുത്തതോടുകൂടി പുതിയ പോളിസി ഉടൻ പ്രാബല്യത്തിൽ വരില്ല എന്നുമായി വാട്സപ്പ്. പക്ഷേ വാട്സപ്പ് തുടങ്ങിയ സ്ഥിതിക്ക് കേന്ദ്രം വിടുന്ന മട്ടില്ല. അതായത് ഇന്ത്യക്കാരായ ഉപയോക്താക്കൾക്ക് സ്വകാര്യതാ നയത്തിൽ വരുത്തിയ മാറ്റം പിൻവലിക്കാൻ വാട്സപ്പിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വാട്സപ്പ് അവതരിപ്പിച്ച മാറ്റങ്ങൾ അധാർമ്മികവും അംഗീകരിക്കാനാകാത്തതുമാണ് എന്നാണ് വാട്സപ്പ് സിഇഒ വിൽ കാത്കാർട്ടിന് അയച്ച കത്തിൽ ഇന്ത്യ വ്യക്തമാക്കുന്നത്. കേന്ദ്ര IT മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാരുടെ തെരഞ്ഞെടുപ്പിനും സ്വയംഭരണത്തിനുമുള്ള അവകാശവുമായി ബന്ധപ്പെട്ട് വാട്സപ്പിന്റെ പുതിയ സ്വകാര്യതാ നയം ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു എന്നാണ് കത്തിൽ പറഞ്ഞിട്ടുള്ളത്. നയങ്ങൾ പിൻവലിച്ച് പൗരന്മാർക്ക് വിവര സ്വകാര്യതയും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഡേറ്റ സുരക്ഷയും ഉറപ്പാക്കണമെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏകപക്ഷീയമായ നയമാറ്റങ്ങൾ അംഗീകരിക്കാനാകില്ല എന്ന് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഉപയോക്താക്കളുടെ സന്ദേശങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഫേസ്ബുക്കിന് നൽകാനുള്ള വാട്സപ്പിന്റെ നീക്കം ഉപയോക്താക്കൾക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തും. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നത്. വാട്സപ്പിന്റെ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ. കമ്പനി ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മാറ്റങ്ങൾ ഇന്ത്യക്കാരുടെ പരമാധികാരത്തെയും തെരഞ്ഞെടുക്കാനുള്ള അവസരവും എല്ലാം സംബന്ധിച്ച് നിരവധി ആശങ്കകളാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. പുതിയ നയമാറ്റങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. വിവരങ്ങളുടെ സ്വകാര്യത, തെരഞ്ഞെടുക്കാനുള്ള അവകാശം, ഡേറ്റ സുരക്ഷിതത്വം തുടങ്ങിയ സംബന്ധിച്ച സമീപനം പുനഃപരിശോധിക്കണമെന്നും പുതുതായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റം പിൻവലിക്കണമെന്നും കത്തിൽ ഇന്ത്യ ആവശ്യപ്പെടുന്നു. വിഷയത്തിൽ കേന്ദ്രം ഇടപെട്ടതോടുകൂടി കത്തിൽ വ്യക്തമായ വിശദീകരണം ഇനി വാട്സപ്പ് നൽകേണ്ടതായും വരും. 2009 അമേരിക്കക്കാരായ ബ്രയൻ ആക്ടൺ, ജാൻ കൂം എന്നിവർ ചേർന്നാണ് ഈ വാട്സപ്പ് വികസിപ്പിച്ചത്. ഇവർ യാഹുവിൻ്റെ മുൻ ജോലിക്കാരായിരുന്നു. 55 പേർ ഇന്ന് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. 2014 ഫെബ്രുവരി 19 ഫേസ്ബുക്ക് നടത്തിയ ഔദ്യോഗിക പ്രഖ്യാപനത്തിലൂടെ 114,000 കോടി രൂപയ്ക്ക് വാട്സപ്പിനെ ഏറ്റെടുത്തതാണ് ഫേസ്ബുക്ക്. ഇതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിലേക്ക് നയിച്ചതും. അതേസമയം ഫേസ്ബുക്കുമായി ഡേറ്റ പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ അംഗീകരിക്കുന്ന അപ്ഡേറ്റ് സ്വീകരിക്കുന്നതിനുള്ള ഫെബ്രുവരി 8 സമയപരിധി വാട്സപ്പ് റദ്ദാക്കിയിട്ടുണ്ട്. എന്തായാലും പകരം പുതിയ നയം വ്യക്തമാക്കി മനസ്സിലാക്കി തീരുമാനമെടുക്കാൻ സമയം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് എന്തായാലും ഒരു പുതിയ നയം വാട്സപ്പ് കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അക്കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു പുനഃപരിശോധന വേണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമുണ്ട് എങ്കിൽ അത് പൂർണ്ണമായും റദ്ദാക്കണം അല്ലെങ്കിൽ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്ത് എത്തുന്നത്. എന്തായാലും ആ പുതിയ നയം എന്താണ് എന്നാണ് ഇനി അറിയേണ്ടത്. നിബന്ധനകൾ പരിശോധിക്കാനും മനസ്സിലാക്കാനും ഉപയോക്താക്കൾക്ക് ആവശ്യത്തിന് സമയം ലഭിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാക്കുമെന്നൊക്കെയാണ് വാട്സപ്പ് ഇപ്പോൾ പറയുന്നത്. ഒരു അക്കൗണ്ടും ഡിലീറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും പദ്ധതി ഇട്ടിട്ടില്ല എന്നും ഭാവിയിൽ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെയാണ് വാട്സപ്പിൻ്റെ വാക്കുകൾ. ഉപയോക്താക്കൾ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയക്കുന്ന സന്ദേശങ്ങളുടെ സ്വകാര്യതയെ പുതിയ പ്രൈവസി പോളിസി ബാധിക്കില്ല എന്നുകൂടി വാട്സപ്പ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സ്വകാര്യ സന്ദേശങ്ങൾ End-to-End എൻക്രിപ്ഷനിലൂടെ സംരക്ഷിക്കുന്നത് തുടരുമെന്നും നിങ്ങളുടെ സന്ദേശങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കുക ഇല്ല എന്നൊക്കെയാണ് വാട്സപ്പ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ത്യ കൂടി സജീവമായി, അതായത് കേന്ദ്ര സർക്കാർ നേരിട്ട് ഒരു ഇടപെടൽ നടത്തുമ്പോൾ വാട്സപ്പിന് അത്ര പെട്ടെന്നൊരു പുതിയ നയമാറ്റം നടപ്പിലാക്കുക അത്ര എളുപ്പമായിരിക്കില്ല. അത് മാത്രമല്ല, അതിനൊരു ഔദ്യോഗികമായ വിശദീകരണം ഇനി നൽകേണ്ടതായും വരും.